ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല, വടക്കാഞ്ചേരി ദേശം പൂരക്കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഓങ്കാരാശ്രമം മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആചാര്യനെയും വിശിഷ്ട വ്യക്തികളെയും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ഉപദേശക സമിതി സെക്രട്ടറി സി ജയേഷ് കുമാർ, ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭാഗവതോത്തമൻ ആലപ്പാട്ട് രാമചന്ദ്ര മേനോനാണ് യജ്ഞാചാര്യൻ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ ദിവസങ്ങളിലായി കുമാരി പൂജ, സർവൈശ്വര്യ വിളക്ക് പൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന, ലക്ഷ്മി കല്യാണം എന്നിവ നടക്കും. ദിവസേന പ്രസാദവോട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാമനീഷികളായ ആചാര്യശ്രേഷ്ഠന്മാർ ലോകക്ഷേമത്തിന് വേണ്ടി അനാവരണം ചെയ്തിട്ടുള്ള ശാസ്ത്രചിന്തകളെയും ജീവിതമൂല്യങ്ങളെയും അവയ്ക്ക് ഓരോ കാലഘട്ടത്തിലും നൽകേണ്ട നിർവചനങ്ങളെയും കുറിച്ച് എപ്പോഴും സമാജത്തെ ഉദ്ബുദ്ധരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈതൃക സവിശേഷത ഭാരതം പണ്ടേ നിലനിർത്തി പോരുന്നുണ്ട്. ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി വർത്തമാനകാലത്ത് ആരാധനാലയങ്ങളെയും ആധ്യാത്മിക സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അനശ്വരമായ നമ്മുടെ ശാസ്ത്രപദ്ധതിയുടെ അനിവാര്യമായ പ്രചരണം വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.